ഹലോ, ഞാനിപ്പോ നിൽക്കുന്നത് പാലായി മഠത്തിലാണ്. പാലായി മഠം എന്ന് പറയുമ്പോൾ ആരും പഴനിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇത് നമ്മുടെ സ്വന്തം കോഴിക്കോടുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രമാണ് പാലായി മഠം അല്ല, പഴനി ക്ഷേത്രം. കോഴിക്കോടുള്ള ഒരു പഴനി ക്ഷേത്രം, മയിലാടുംകുന്ന് എന്നാണ് ഇങ്ങോട്ട് പറയല്. അപ്പോൾ നമ്മളെ പഴനി മോഡലാണ്. കാരണം ഒന്ന് പഴനി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒന്ന് പാലായി മഠമാണ്. മലയാളികൾക്ക് ഒരുവിധം അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ പാലായി മഠത്തിൽ നിന്ന് രാവിലെ അമ്പലത്തിൽ കയറുമ്പോൾ ആ സ്റ്റെപ്പിന്റെ നേരെ താഴത്തൊരു ഗണപതി കോവിലുണ്ടോ, അതുപോലെ ഒരു ഇതാണ് ഈ കാണുന്നത്. ഒരു ചെറിയൊരു ഗണപതി കോവിലാണ്. പഴനി അതേ മോഡൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കയറാനുള്ള സ്റ്റെപ്പുകളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോക്ക് എല്ലാവരും അല്ലെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നേരെ നമുക്ക് പഴനിമല കയറാം. നമ്മൾ പഴനി ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു വൈബാണ്. മലകളും ഒക്കെ കണ്ടിട്ട് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അതുപോലെയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുക. നല്ല അടിപൊളി കാട് പോലെയാണ്, അതുപോലെ നല്ല കാട് തന്നെയാണ്. നമ്മൾ പഴനിമലേൻ്റെ പകുതി കയറി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ഇടുമ്പം കോവിൽ കാണാം. അതുപോലെ തന്നെ ഇവിടെയും അതുപോലത്തെ ഇടുമ്പം കോവിലൊക്കെ ഇവിടെയും ഉണ്ട്. നമ്മൾ പഴനിമല സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുമ്പോൾ കാണാം വീട്ടിലൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റ് ചെയ്താണ് എൻ്റെ മേലക്കാണ്ട് കയറി പോയി കഴിഞ്ഞാൽ ഈ ചെറിയ അമ്പലം പൊയ്ത് ഞാനത് തിരിച്ചു വരാം. പഴനി പോയി കഴിഞ്ഞാൽ ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. ആ അവിടെ ചെയ്യുന്ന അതേ വഴിപാടുകളൊക്കെ ഇവിടെ ഉണ്ട്. പാലാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, ഭസ്മാഭിഷേകം, തേനാഭിഷേകം, ഇളനീരാഭിഷേകം, അങ്ങനെ നെയ്യഭിഷേകം, അങ്ങനെ കുറേ വഴിപാടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ പഴനി കിട്ടുന്ന പഞ്ചാമൃതം. അതേ സാധനം പാത്രത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ തമിഴ്നാട്ടിലുള്ള പഴനി നമ്മുടെ കേരളത്തിൽ പോയി കൊടുക്കും. എന്താ നല്ലൊരു രസമാണ്. പിന്നെ അതുപോലെ നമ്മൾ പഴനിയിൽ ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കാഴ്ച കാണാൻ പോകുന്നുണ്ട്. അതായത് മലൻ്റെ മേലിന് താഴ്ത്തി നോക്കാം. അത്ര ഒന്ന് ഗംഭീരമല്ലെങ്കിലും നല്ലൊരു വൈബാണ് ഇവിടെ. അതുപോലെ ഒരു കുറച്ച് നേരമൊക്കെ ഒന്ന് ചിലവഴിക്കാൻ പറ്റിയൊരു സമയം ചിലവഴിക്കാൻ പറ്റിയൊരു കാഴ്ച കൂടിയാണ്. അപ്പം ഞാൻ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴിയാണ് അതിൻ്റെ. അതായത് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ വെള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാം. അത് നേരത്തെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ അവിടുന്ന് ഒരു ബോർഡൊക്കെ കാണാൻ കഴിയും. ഒരു വലിയ ബോർഡ് തന്നെയാണ്. അതായത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് മേൽപ്പഴനി ദണ്ഡപാണി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു ബോർഡൊക്കെ കാണാൻ കഴിയും. അതിൽ കൂടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ വണ്ടിയൊക്കെ അവിടെ എത്തും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ വന്ന സ്റ്റെപ്പ് കയറി കണ്ടാണ്. അത് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ റോഡുണ്ട്. ആൾക്കാരോട് ചോദിക്കണം, കാരണം അവിടെ ബോർഡ് വെച്ചതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് കയറി വരാം. അപ്പോൾ ആരും മറക്കണ്ട, കോഴിക്കോട് വെള്ളിപ്പറമ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് വെള്ളിപ്പറമ്പ്, അതുപോലെ നേരെ അമ്പലത്തേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.